മലയാളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്കുള്ള കുത്തൊഴുക്കിലാണ്. മുതിർന്ന നേതാവായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് പിന്നാലെ നിരവധി നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർട്ടി വിട്ടിരുന്നു. ഇപ്പോഴിതാ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിലെ ഈ കൂടുമാറ്റത്തിന് പിന്നിലെ കാരണം എന്താവും? ഇതിനെയെല്ലാം രാഷ്ട്രീയ കേരളം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. നിലനിൽപ്പിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് തന്നെ ഇല്ലാതായി കഴിഞ്ഞു. യഥാർത്ഥം സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മോഡിയുടെ ഭരണത്തിൻ്റെ ഒരു മേൽക്കോയ്മയിൽ ഭരണത്തിൽ ആകൃഷ്ടരായവരാണ് കൂടുതലും ഈ വൈറ്റ് കോളർ സിസ്റ്റത്തിലുള്ളവരാണ് യു ഡി എഫ് എന്ന് പറയുന്നത് യഥാർത്ഥം. അപ്പോൾ അതിൽ താല്പര്യമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അപ്പോൾ ഭരണമുള്ളവരെ കൂടെ പോവുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ധർമ്മം. അപ്പോൾ അവരുടെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആ മനസ്സിനൊത്ത ഒരെണ്ണം എവിടെയാണ് കിട്ടുന്നത്? അത് പോവും. ഇപ്പം നല്ല ചായ കിട്ടുന്നത് അവിടെ പോകും, നല്ല മസാല ദോശ കിട്ടുന്നത് എവിടെ പോകുന്നത്? അതുപോലെയാണ് അവരുടെ ആഗ്രഹം. അത് ഓരോ കാലഘട്ടത്തിലും ആരെയാണോ ഈ ബദൽ ശക്തികളാവേണ്ടത് അത് സ്വാഭാവികമായിട്ട് ഉണ്ടായിക്കോളും. ആരും ഉണ്ടാക്കുന്നതല്ല. ഇപ്പോൾ ഹിറ്റ്ലറിനെതിരെ അന്നൊരു ശക്തി പോലും ഒരാളിന് പോലും പ്രവർത്തിക്കാനുള്ള ഒരു അവകാശം ഒരു കാലഘട്ടത്തിലില്ലായിരുന്നു. അപ്പോഴത്തേക്ക് അതിനെതിരായിട്ടുള്ള ഓപ്പോസിഷൻ കക്ഷി സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കലായിട്ടുണ്ടാകും. സ്റ്റാലിനെതിരെയോ അല്ലെങ്കിൽ റഷ്യയിലെ കമ്മ്യൂണിസത്തിനെതിരെയോ ഒരു വാക്കുപോലും സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഓട്ടോമാറ്റിക്കാ അപ്പോൾ ഉണ്ടാകും. ഇപ്പം നമ്മുടെ ജയലളിത എന്ന് പറയുന്ന അടുത്ത് തൊട്ടടുത്ത് സംസ്ഥാനം ഭരിച്ചതാണ്. എതിർകക്ഷികൾക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴത്തേക്ക് ഒരു ജയലളിത പോലും തോറ്റുപോയ സാഹചര്യം ഉണ്ടായി. ജനാധിപത്യം ഇന്ദിരാഗാന്ധിക്കെതിരെ എന്ന് പറയുക, ഇന്ദിരാഗാന്ധിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ രീതിയിൽ എന്ന് പറയുക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ഇന്ദിരാഗാന്ധി പോലും പരാജയപ്പെട്ടു. നമ്മളെ കേരളത്തിലെ ജനങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ അക്ഷരാഭ്യാസം ഇല്ലെന്ന് പറയുന്ന വോട്ടിനെ പറ്റി നല്ല രീതിയിൽ ധാരണ ഇല്ലാത്തവരുമാണെന്ന് ഉത്തമ വോട്ടറെന്ന് പറഞ്ഞ് ഇവിടുന്നാന്ന് പറയുമ്പോഴത്തേക്ക് അതിനെതിരെ പൊരുതിയതും ജയിച്ചതും യു പിയിൽ ഇന്ദിരാഗാന്ധിയെ തോപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ജനാധിപത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസമോ അക്കാഡമിക്കലായിട്ടുള്ള കാര്യമൊന്നുമില്ല. ജനങ്ങൾ അതിൻ്റേതായ സമയത്ത് ഓപ്പോസിഷനായിട്ട് കഴിവുള്ള ലീഡർ ആരെയാണോ കിട്ടുന്നത് അതനുസരിച്ച് ജനം അതിനനുസരിച്ച് അതിന് കോൺഗ്രസ് ഒന്നും വേണമെന്നൊന്നുമില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, ആദ്യം പറയാം. എന്നൊരു ജനപ്രതിനിധിയാണ്. കോൺഗ്രസ്സിൽ നിന്ന് അങ്ങനെ പോകുന്നവരുണ്ട്, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് സ്ഥാനം മോഹിച്ച് പോകുന്നവരാണ്, സ്ഥാനവും പണമൊക്കെ മോഹിച്ച് പോകുന്നവരെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. യു ഡി എഫിൻ്റെ തകർച്ചയാണ്. ഞാനങ്ങനെ കരുതുന്നില്ല. അതിപ്പോൾ എല്ലാ പാർട്ടിയും കൂടി ബി ജെ പിന്നെ എന്തോ ഒരാൾ ബാംഗ്ലൂരിൽ കോൺഗ്രസ്സിലേക്ക് പോകുന്നു. അത് നമ്മുടെ ഒരു സാഹചര്യം, നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യതാ. ഒന്നിലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, ഒന്നിലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സമൂഹം തന്നെ മാറി തീർന്നിരിക്കുന്നു. അവിടെ പല എന്താ പറയാത്ത അക്കരപ്പച്ച എന്നൊക്കെ പറയുന്ന ചില പഴയ കാരണന്മാർ പറയാറില്ലേ, ഇതൊക്കെ അങ്ങോട്ടും കൊടുക്കെ തോന്നും, പല്ലും അങ്ങോട്ടും കൊടുക്കെ പോകും, അത്ര എളുതലൊന്നും വലിയ കാര്യമില്ല. കാരണം ഇന്നത്തെ ഒരു സാഹചര്യം കോൺഗ്രസ്സിന്, നിങ്ങളിപ്പോൾ ചോദിച്ചു തോന്നുന്നതിൻ്റെ പ്രസക്തിയല്ലേ, കോൺഗ്രസ്സിനത്ര പ്രതിസന്ധി ചെറുതല്ല, നമ്മളങ്ങനെ കാണുന്നില്ല. പക്ഷേ ഇന്ന് രാജ്യത്ത് ജനാധിപത്യ ശക്തികളുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇല്ലെങ്കിൽ രാജ്യം പോകാൻ പോകുന്നത് ഫാസിസത്തിലേക്കാണ്. രാജ്യം ഫാസിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ആലങ്കാരികമായി പറഞ്ഞാൽ തിരുമുറ്റത്ത് ബാസു എത്തി, ഇപ്പോൾ നമ്മുടെ സ്വീകരണ മുറി എത്തി, നാളെ നമ്മുടെ ബെഡ്റൂമിലേക്കാണ് വരാൻ പോകുന്നത്. അതായത് മോദി മാറണമെന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുന്നവരെ അകത്തു പോകുന്ന അവസ്ഥയാണ് രാജ്യത്തുള്ളത്. ഇവിടെ ജനാധിപത്യ പുരോഗമന മതേതര ശക്തികളുടെ വിശാല ഐക്യം ഉണ്ടാക്കാന്നുള്ള മാർഗ്ഗമുള്ളൂ, അല്ലാതെ വേറൊരു മാർഗ്ഗം ഇവിടെ ഇല്ല. അത് കോൺഗ്രസ് ആണോ സി പി എം ആണോ സി പി ഐ ആണെന്നുള്ളതല്ല പ്രശ്നം. വർഗീയതക്കും മതമൗലികവാദത്തിനെതിരായിട്ട് വിശാലാർത്ഥത്തിലുള്ള മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യമുണ്ണി മാത്രമേ മാർഗമുള്ളൂ. അവിടെ കോൺഗ്രസ്സോ ഇതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ അങ്ങനെയാണ്. പ്രധാനമായിട്ട് ഇന്ത്യൻ കോൺഗ്രസ്സിലല്ല ഈ ചൂടുമാറ്റം നടക്കുന്നത്, ഘടകക്ഷികളിലാണ്. അത് പൊതുവേ എൽ ഡി എഫിലും യു ഡി എഫിലുമുള്ള ഘടകക്ഷികളിൽ ഇന്ന് വൻ മാറ്റങ്ങളുണ്ടാവും. കാരണം അധികാരം കിട്ടുമെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിലുള്ള ഈ മാണി ഗ്രൂപ്പ് ഉൾപ്പെടെ അപ്പുറത്തോട്ട് പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ഒന്ന്. രണ്ടാമത് റബ്ബറിന് 300 രൂപയോ 250 രൂപയോ ആക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ ക്രിസ്ത്യൻ ലോബിയായിട്ടുള്ള ഈ ഘടകക്ഷികൾ മൊത്തം പോവും. അതാണ് സാഹചര്യം. കോൺഗ്രസ് അല്ലെങ്കിലും തകർച്ചയിലാണ് ഇവിടെ. കോൺഗ്രസ് അല്ലെങ്കിലും തകർച്ചയിലാണ്. കാരണം കോൺഗ്രസ് ചുമ്മാ പ്രസ്താവന യുദ്ധമാണ് അവർ നടത്തുന്നത്, അന്യോന്യമുള്ള പ്രസ്താവന യുദ്ധം. ഞാനാണ് വലിയവൻ വലിയവൻ എന്നുള്ള രീതിയിൽ കൂടെ പ്രസ്താവന കൊണ്ട് വലിയ ആളായിട്ട് നേതാക്കളായിട്ട് കിടക്കുക അവർ. അല്ലാതെ അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല. ഘടകങ്ങൾ അണികളൊക്കെ വളരെ കൊഴിഞ്ഞു പോയിരിക്കുന്നതാണ്. ഇപ്പോൾ ആൻ്റണിയുടെ പ്രശ്നം തന്നെ കണ്ടില്ല. അനിൽ ആൻ്റണിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അനിൽ ആൻ്റണി ബി ജെ പി പോയത്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ആൻ്റണിയെ കാണാൻ വന്നിട്ട് മകൻ പോവുകയും ചെയ്ത് ഇയാൾ ഇനി ഒന്നും എന്നോട് ചോദിക്കരുതെന്നും പറഞ്ഞ് കയ്യും മലത്തി.
പക്ഷേ ഇതിനകത്തൊക്കെ ഉള്ള കളികൾ ഇതാണ്, അധികാരത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ, പരമാവധി പൈസകൾ ഉണ്ടാക്കാനുള്ളൊരു ഈ ഒരു പ്രവണതയാണ് ഇപ്പോൾ രണ്ട് എല്ലാ മുന്നണിയിലും കാണുന്നത്. ഇനി കോൺഗ്രസിനെ പറ്റി അഭിപ്രായമല്ല, കൊഴിഞ്ഞു നോക്കുന്ന അവരുടെ അത് അവർ അവരൊരു ആത്മാർത്ഥമില്ലായ്മ കാണുന്നത്, പാർട്ടിയോടുള്ളൊരു ആത്മാർത്ഥമില്ലായ്മ. കാരണം ഇത് ഇത്രയും പ്രതിസന്ധിയിലേക്ക് കൊണ്ടു നയിച്ച അവർ തന്നെയാണ്, ഈ രാജ്യത്ത് ഇത്രയും ഭയാനകമായ അവസ്ഥയിൽ കൊണ്ടു നയിച്ചത് അവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം ഇത്രയും വർഷം ഭരിച്ചിട്ട് അപ്പോൾ അത് ഇനി വന്ന് സഹതാപം മാത്രമേ ഉള്ളൂ, വരുന്നില്ല. അത് ഇന്ന് പോകും നാളെ വരും, അങ്ങനത്തെ അവസ്ഥയാണല്ലോ ഇന്നുള്ളത്. ഇന്ന് കുറേ പേര് അങ്ങോട്ട് പോകും, നാളെ അങ്ങോട്ട് വരും, അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇപ്പോഴൊരു ഇലക്ഷൻ അടുക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയില്ല, അതാണ് ഇന്നത്തെ ഞാൻ കാണുന്നത്.